ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ രണ്ടുപേരുടെയും ആദ്യത്തെ ക്രിസ്മസ് സെലിബ്രേഷനാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ എന്താ പറയുക, അങ്ങനെ വലിയൊരു സെലിബ്രേഷൻ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, ചെറുതായിട്ടൊരു ഔട്ടിങ്. ഓക്കെ, അപ്പോൾ ഞാനിതാ എൻ്റെ ഔട്ട്ഫിറ്റൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളിടുന്നത്. പിന്നെന്താ, ഇതിലേക്ക് ഹിജാബും സ്കേർട്ടും പിന്നെ അതേപോലെ ഒരു ക്രോപ്പ് ടോപ്പും. ഓക്കെ, മറ്റാളെ ഞാൻ നേരത്തെ തന്നെ ഓൾറെഡി ഫ്രഷ് ആക്കിയിട്ട് അവിടെ കിടത്തിയിട്ടുണ്ട്. അപ്പോൾ അവനൊരു കുഞ്ഞ് ശാന്താക്കാനുള്ള പുറപ്പാടിലാണ്. അപ്പോൾ അവൻ്റെ ഡ്രസ്സ് ഇതാ റെഡി ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ. അപ്പോൾ എങ്ങോട്ടാണ് പോണേന്നുള്ളത് ഞാൻ ഡീറ്റെയിലായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ കൂടെ ഉമ്മയുണ്ട് കേട്ടോ. ഓക്കെ, ഉമ്മ അവനെ എടുത്ത് പിന്നിലിരിക്കുകയാണ്. ഓക്കെ, ആൾ നല്ല ഉറക്കത്തിലാണ്, ഉറങ്ങേണ്ട സമയമാണ് കേട്ടോ. അതാണ് നമ്മളിപ്പോൾ ഉള്ളത് പട്ടാമ്പി പെരിന്തൽമണ്ണ റോട്ടിൽ മാർക്കറ്റിന് തൊട്ട് പിന്നാലെ അഗ്രികൾച്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടിനും അതേപോലെ ഇന്ത്യൻ ഗ്യാസ് ഏജൻസിയുടെ അടുത്തായിട്ടുള്ള ഒരു അടിപൊളി കഫേയാണ്. അതായത് ഇത് ഫണ്ടേ ലൈഫ് എന്ന് പറഞ്ഞിട്ട് അധികം ആളുകളൊന്നും കേട്ടിട്ടില്ല അവിടെ പട്ടാമ്പിയിൽ ഇങ്ങനെ ഒരു സംഭവം ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, അവിടെ അവിടുത്തെ മെയിൻ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഭക്ഷണം, ഗെയിംസ്, കല, സംഗീതം, അതൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം കൂടെ നമ്മൾ ആളുകളെ മൊത്തത്തിലൊന്ന് എന്താ പറയുക, ഒരുമിച്ച് കൊണ്ടുവരാനും പിന്നെ അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പട്ടാമ്പി പോലുള്ള ഇങ്ങനെ ചെറിയ ചെറിയ പട്ടണങ്ങളിൽ എന്താ പറയുക, ഒരു അടിപൊളി ഒരു സംഭവം കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. പിന്നെ ഭക്ഷണം കഴിക്കുന്നതിന് പകരം ഇവർ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആളുകളെ ആ ഒരു എന്താ പറയുക, ഒരു വിനോദവുമായി മൊത്തത്തിലൊരു വിനോദത്തിൻ്റെ ഒരു അനുഭൂതി നൽകുക എന്നാണ് കേട്ടോ ഇവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് ഈ പറഞ്ഞ പോലെ ഭക്ഷണം മാത്രമല്ല, പൂള്, ഫുട്ബോൾ തുടങ്ങിയ കുറേ ആവേശകരമായ ടേബിൾ ഗെയിംസ് അവർക്കുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പാടാനും ഗിറ്റാർ വായിക്കാനും എന്താ പറയുക, ഒക്കെ ആയിട്ടുള്ളൊരു സ്പെഷ്യൽ ഏരിയ തന്നെ ഉണ്ട് കേട്ടോ. ഓക്കെ, അതേപോലെ നിങ്ങൾക്ക് എന്താ പറയുക, വരക്കാം, പെയിൻറ് ചെയ്യാം, അതിനായിട്ടൊരു വേറെ തന്നെ ഒരു ഏരിയ ഉണ്ട്. ഓക്കെ, പിന്നെ മെയിനായിട്ട് ഞാനവിടെ കണ്ടതെന്ന് വെച്ചാൽ അവർക്ക് വായിക്കാൻ ഒരുപാട് പുസ്തകങ്ങളുണ്ട് കേട്ടോ. ആ ഇത് പിന്നെ നമ്മൾ പട്ടാമ്പി കോളേജിലെ കുറച്ച് സ്റ്റുഡൻസ് വന്നിട്ടുണ്ടായിരുന്നു അവിടെ ക്രിസ്മസൊക്കെ ആഘോഷിക്കാനായിട്ട്. അപ്പോൾ അവരൊക്കെ വന്നിട്ട് ലിയാമിനെ കണ്ടപ്പോൾ സെൽഫിയൊക്കെ എടുത്ത് പിന്നെ അവർ പോയിട്ടോ. ഓക്കെ, അപ്പോൾ ഇതാ ഞങ്ങളിതാ പല ആംഗിളിൽ നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുത്ത് നോക്കുകയാണ്. ഗൈസ്, ഇവരാണ് നമ്മുടെ ക്രിസ്മസ് ഫോട്ടോഷൂട്ട് ചെയ്തു തന്ന ആൻസൽ അവക്കാഡോ. ഈ അവക്കാഡോ എന്താടാ, അതെങ്ങനെ വന്നത്? പണ്ട് ജ്യൂസ് കച്ചവടം, ജ്യൂസ് ഉണ്ടാക്കി ജ്യൂസ് ഉണ്ടാക്കി ലാസ്റ്റ് ആ പേര് വേണു അല്ലേ. Guess it's been too many years since California. Now the memories of us is all I have. One day I'm gonna reach out, take a plane for many miles. എന്ന് ഇരിക്കുന്ന മുഖമാണ് ഇത്. കഴിക്കല്ലേ. അങ്ങനെ നമ്മൾ ഒരുപാട് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പാസ്ത, മോമോസ്, പിസ്സ, ലസാഗ്ന, സിസ്ല, കാപ്പിച്ചിനോ, മോഹിറ്റോസ്, പിന്നെ മിൽക്ക് ഷേക്സ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ട്.
Here we are, we locked down in different cities, and our virtual connection falls apart. Guess it's been too many years since California. Now the memories of us is all I have. See, one day I'm gonna reach ya, take a plane for many miles. We pretend that time didn't pass. അങ്ങനെ നമ്മളിവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു, നമുക്ക് അടിപൊളി ക്രിസ്മസ് സമ്മാനിച്ച ഫണ്ടേൻ ലൈഫിന് വളരെയധികം നന്ദി. അപ്പോൾ കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വരെ ഞങ്ങൾ വീണ്ടും ഇവിടെ വിസിറ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.